ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ICMR-ന് കീഴിൽ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന് കീഴിൽ, NIRT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് MTS, UDC അതുപോലെ സെക്ഷൻ ഓഫീസർ എന്നീ തസ്തികകളിലേക്ക് ഒഴിവുകളുണ്ട്. വേക്കൻസിയുടെ എണ്ണം കുറവാണ്. അപ്പോൾ വേക്കൻസികൾ ഒരുപാട് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യൂ എന്നുള്ളവർക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്നില്ല, കാരണം വേക്കൻസികൾ കുറവാണ്. വേക്കൻസികൾ കുറവാണെങ്കിലും അപേക്ഷിക്കേണ്ടത് ജസ്റ്റ് മെയിൽ വഴി നിങ്ങൾക്ക് അപേക്ഷിച്ച് ആ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അത് പൂരിപ്പിച്ച ശേഷം മെയിൽ അയക്കാണ് വേണ്ടത്. അതിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതുപോലെ തന്നെ ഇതിലേക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴിയായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ ജസ്റ്റ് ഒരു മെയിൽ അയച്ചാൽ മാത്രം മതി. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകളാരെങ്കിലും ഇത്തരത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് ഏതായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന് കീഴിലുള്ള ICMR-ന് കീഴിൽ NIRT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ട്യൂബർക്കുലോസിസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്ഥാപനം ഉള്ളത് ചെന്നൈയിലാണ്. ചെന്നൈയിലേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു വേക്കൻസി ഡീറ്റെയിൽസിൻ്റെ നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും താഴെ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിൽ പറഞ്ഞ ഡോക്യുമെൻ്റൊക്കെ നിങ്ങൾ ജസ്റ്റ് മെയിലൊന്ന് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഉണ്ടായിരിക്കുന്ന പോസ്റ്റുകളുടെ നോക്കുകയാണെങ്കിൽ ഓരോ വേക്കൻസിയിലാണ് എല്ലാ പോസ്റ്റിലേക്കും വന്നിരിക്കുന്നത്. ആ വെച്ചാൽ ഒരു വേക്കൻസി ചിലപ്പോൾ നിങ്ങളാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് കരുതിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിന് ലാസ്റ്റ് ഡേറ്റ് 8/9/2020 5/30 മുമ്പ് തന്നെ നിങ്ങൾ ഇത് മെയിൽ അയക്കുകയും വേണം. ഇപ്പോൾ പോസ്റ്റ് നെയിം കൺസൾട്ടൻ്റ് തസ്തികയിലേക്ക് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അതിലേക്ക് ഒരു വേക്കൻസി, ഏജ് ലിമിറ്റ് 70 കവിയാൻ പാടില്ലാണ് ഈ തസ്തികയിലേക്ക്. ശമ്പളം 45,000 ആയിരിക്കും മന്ത്ലി റെമ്യൂണറേഷൻ കിട്ടുക. ഇതിലേക്കുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളുകൾക്കാണ്. പ്രൊഫഷണൽസ് ഹാവിങ് MSc ഇൻ ഫാർമാക്കോളജി ഓർ ബയോ കെമിസ്ട്രി ഇൻ ക്ലിനിക്കൽ ട്രയൽസ് വിത്ത് R&D എക്സ്പീരിയൻസ് ആൻഡ് പബ്ലിഷർ പേപ്പേഴ്സ്. പി ആർ തസ്തികയിലേക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതുപോലെ സെക്ഷൻ ഓഫീസർ തസ്തികയിലേക്കും ഒരു വേക്കൻസിയാണ്. അതിലേക്ക് 32,000 ശമ്പളം 30 വരെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഒരു ഡിഗ്രിയും, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വർക്കുള്ള പരിജ്ഞാനവും പരിചയം, ജോലി പരിചയവുമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടത്. പിന്നെ വരുന്നത് UDC ആണ്, UDC അസിസ്റ്റൻറ്റ്. അതിലേക്ക് വരുന്നത് ഒരു വേക്കൻസി തന്നെയാണ്. ഇപ്പോൾ 28 കവിയാൻ പാടില്ല. 17,000 ആയിരിക്കും മന്ത്ലി കിട്ടുന്ന റെമ്യൂണറേഷൻ. അതുപോലെ അതിലേക്ക് +2 പാസ്സായിരിക്കുക. ഇതിലേക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ 12th പാസ്സായിരിക്കുക, പ്ലസ് അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും കൂടി. പിന്നെ അതിലേക്ക് ടൈപ്പിംഗ് സ്കില്ലാണ് പറഞ്ഞിട്ട്, ടൈപ്പിംഗ് സ്കിൽ ഉണ്ടായിരിക്കും. പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ്. മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഒരു വേക്കൻസി. 25 ഇതിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റ്. ഇതിലേക്ക് സാലറി 15,800 മന്ത്ലി റെമ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ഇതിലേക്ക് വേണ്ടത് ഹൈസ്കൂൾ ഓർ ഈക്വലൻ്റ് ആണ്. ഹൈസ്കൂൾ ഓർ ഈക്വലൻ്റ് ഉള്ള ആളുകൾക്ക് ഈ തസ്തികയിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ കഴിയും. അതിലേക്കും എല്ലാ തസ്തികയിലേക്കും 10 കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. പിന്നെ വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്, DEO തസ്തികയിലേക്ക്. അതിലേക്ക് വേണ്ടത് 12 അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്കില്ലും കൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 28 കവിയാൻ പാടില്ല. 18,000 ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന മന്ത്ലി റെമ്യൂറേഷൻ. അപ്പോൾ ഇത് അപേക്ഷ സമർപ്പിക്കേണ്ടത് പ്രൊജക്ട് സെല്ല് അറ്റ് NIRT.RES.IN എന്ന് പറയുന്ന മെയിൽ ID 8/9/2020 5/30 മുമ്പ് നിങ്ങളുടെ 10th മാർക്ക് ഷീറ്റ്, 12th മാർക്ക് ഷീറ്റ്, UG ആൻഡ് PG സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുമായിട്ട് മെയിൽ അയക്കുകയാണ് വേണ്ടത്. അതിനുശേഷം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ വാട്സപ്പ് കോൾ വഴി അല്ലെങ്കിൽ സ്കൈപ്പ് വഴിയായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു അപേക്ഷ ഫോമിൽ പറഞ്ഞിട്ടുള്ള കറക്റ്റ് അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഇമെയിൽ ID ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ആ ഒരു അഡ്രസ്സിലും അല്ലെങ്കിൽ ഫോൺ നമ്പറിലായിരിക്കും നിങ്ങളെ ബന്ധപ്പെടുക. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കൂടിയും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ഡയറിയിലുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു ഗുണം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.